നാല് വയസ്സുള്ള ഒരു കുട്ടിയുടെ വളരെ ഉറച്ച ജെസി എന്ന നമ്മുടെ ഈ കൊച്ചു സഹോദരി നാലാം വയസ്സിലാണ് തുള്ളിച്ചാടി നടക്കുന്ന പ്രായം ജസ്സി ഒരു ദിവസം രാവിലെ ഉറക്കമെഴുന്നേറ്റ് വീടിൻ്റെ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഒരു കുരുവി ജനാൽ ജനൽ ചില്ലയിൽ തലയിടിച്ച് ചത്തു ചത്തുകിടക്കുന്നതാണ് പക്ഷേ അതെങ്ങനെയാണ് ചത്തുപോയതെന്ന് ജസ്സിക്ക് മനസ്സിലായില്ല ജസ്സി തൻ്റെ പിതാവിനോട് ചോദിച്ചു ഡാഡി എങ്ങനെയാണ് ഈ കു ഈ കുരുവി മരിച്ചുപോയത് ഡാഡി പറഞ്ഞു എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ് വന്ന് ആ കുരുവിയെ വിശദമായി പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി രാത്രിയിൽ ലൈറ്റിൻ്റെ ഗ്ലെയർ അടിച്ചിട്ട് അത് ജനൽ ജനൽശില്ലയിൽ വന്ന് ഇടിച്ച് തലതല്ലി ചത്തതാണ് അപ്പോൾ അവൾ ചോദിച്ചു ഇതിനെയും നാം സംസ്കരിക്കേണ്ടതല്ലേ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും അങ്ങനെ ഇവർ ഒരു നാപ്കിനകത്ത് ഈ കുരുവിയെ എടുത്ത് ചെറിയൊരു പെട്ടി ഉണ്ടാക്കി ആ പെട്ടിക്കകത്ത് അടക്കം ചെയ്ത് ഇവളുടെ മമ്മിയും പപ്പായും കൊച്ചു സഹോദരിയും കൂടി വിലാപയാത്രയായി മുമ്പിലൊരു കുരിശും പിടിച്ച് ഇവരുടെ തോട്ടത്തിൻ്റെ ഒരു സൈഡിൽ ഡാഡി ആ കുരുവിക്ക് വേണ്ടി ഒരു കുഴിമാടം സൃഷ്ടിച്ചു ആ കുഴിമാടത്തിൽ ഈ കുരുവിയുടെ പേടകം ഇറക്കി വെച്ചു അതിനുശേഷം മണ്ണിട്ട് മൂടി മുകളിൽ കുരിശും വെച്ചു ഡാഡി ഇവളോട് ചോദിച്ചു മോളെ നീ പ്രാർത്ഥിക്കുന്നുണ്ടോ അവൾ പറഞ്ഞു തീർച്ചയായും അവളുടെ ശബ്ദത്തിന് ഒരു ഖനമുണ്ടായിരുന്നു അത് ഡാഡിയെ ഒട്ടൊന്ന് ഞെട്ടിക്കുക തന്നെ ചെയ്തു അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ദൈവമേ ഈ കുരുവിയുടെ ജീവൻ അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങൾ തന്നിരിക്കുന്നു മര്യാദയ്ക്ക് ആ കുരുവിയുടെ ജീവൻ സംരക്ഷിച്ചോണം ആ കുരുവിയെ നോക്കിക്കോണം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇതെൻ്റെ ഒരു ഭീഷണിയാണെന്ന് തന്നെ കരുതിക്കൂ ദൈവമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അങ്ങോട്ട് വരും പ്രാർത്ഥനയാണ് അവരുടെ ഹൃദയത്തിൽ നിന്ന് വന്ന കരുണയിൽ നിന്ന് ഉയർക്കൊണ്ട പ്രാർത്ഥന നാം പലപ്പോഴും നമ്മളുടെ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നവരെ ഭീഷണിപ്പെടുത്താറല്ലേ നാം നമുക്ക് ദൈവം അധികാരം തന്നിരിക്കുന്നത് ഭീഷണിപ്പെടുത്താനാണോ മറ്റുള്ളവരെ സത്യം പറയുന്നവരെ ഭീഷണിപ്പെടുത്താനാണോ സത്യത്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന സത്യം പറഞ്ഞതിൻ്റെ പേരിൽ കുരിശിൽ തറച്ച് യഹൂദന്മാർ കൊന്ന ക്രിസ്തു നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമല്ലേ സത്യം സത്യമായി പറയണം എന്ന് നാം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നത് ഏത് സത്യത്തിൻ്റെ പേരിലാണ് ഈ ജസി തീർച്ചയായും ഒരു സത്യത്തിൻ്റെയും കരുണയുടെയും വാഹകയല്ലേ അവളുടെ കുഞ്ഞളും മനസ്സിൽ തോന്നിയ കരുണ കൊണ്ട് അവൾ ആ കുരുവിയെ സംസ്കരിച്ചു അതോടൊപ്പം ആ കുരുവിയെ നോക്കണമെന്ന് ദൈവത്തെ ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തു നാം സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണോ അതോ കള്ളത്തരത്തിൻ്റെ മൂടുപടമണിഞ്ഞ് മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തി പറ്റിക്കുന്നവരാണോ വീണ്ടും മറ്റൊരു കഥയുമായി കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു